കൊല്ലം താഴ്ത്തലയിൽ കെ റെയിൽ സർവേ പുനരാരംഭിക്കാനുള്ള നീക്കം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. ഗ്യാസ് സിലിണ്ടർ വരെ തുറന്നുവെച്ച് ജനം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെയാണ് ഉദ്യോഗസ്ഥ നീക്കം പൊളിഞ്ഞത്. പദ്ധതി പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധവും വൻ പോലീസ് വിന്യാസവും തുടരുകയാണ്. വീടിന്റെ ഉമ്മറത്ത് ഗ്യാസ് സിലിണ്ടർ തുറന്നുവെച്ച് ചുവരിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ഒട്ടിച്ച് തഴുത്തലയിലെ അജയകുമാറും ഭാര്യ സുധയുമാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പുരയിടത്തിലെ മരത്തിൽ തൂങ്ങി മരിക്കാൻ കയറും കെട്ടി കുടുംബം. നമ്മുടെ വീട്ടിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയിപ്പേരും. എന്റെ വീടിന്റെ മുകളിൽ കൂടെ പോവോ അതോ എന്റെ വീട്ടിലെ ഗ്രൗണ്ടിൽ കൂടെ പോവോ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കല്ലിട്ടാൽ എനിക്ക് എന്ത് സംഭവിക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. വീടിന്റെ പുറത്തെ ചുവരിൽ ജില്ലാ ജഡ്ജിക്ക് അഭിസംബോധന ചെയ്ത് എഴുതിയിരിക്കുന്ന ഈ കത്തിൽ താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ കേരള ഉദ്യോഗസ്ഥരും പോലീസുമാണെന്നാണ് അജയകുമാർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. വേറെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും, ഉറപ്പായിട്ട് മരിക്കും. അനുഭവങ്ങളുണ്ട് എത്ര പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ കൊടുക്കത്തില്ല. ഇറങ്ങുന്നതിനെ പേരെ അവര് പല വാഗ്ദാനങ്ങൾ. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ മനസ്സിലുള്ള ആകാരങ്ങൾ ഞങ്ങൾ വീട്ടിൽ കിടക്കാൻ സമ്മതിച്ചാൽ മതി. പ്രതിഷേധത്തിന് പിന്തുണയുമായി പി സി വിഷ്ണുനാഥ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരെത്തി. ബി ജെ പി പ്രവർത്തകർ റോഡിൽ അടുപ്പുകൂട്ടി കല്ലുമായെത്തിയ വാഹനത്തിൽ കയറിയും പ്രതിഷേധമുണ്ടായി. കല്ലിടും മുമ്പേ ഈ വിധം പ്രതിഷേധം കനത്തതോടെ സർവേ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു. കൊല്ലം തഴുത്തലയിൽ നിന്ന് വി അരവിന്ദനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.